അഭിറാം 5 വർഷം പാട്ട് പഠിച്ചിട്ട് എന്തുകൊണ്ട് പാട്ട് പാടുന്നില്ല? പാട്ട് പഠിച്ചോ? അത് ക്ലാസിക്കലോ ലൈറ്റോ? ക്ലാസിക്കൽ. അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു എന്നെ പാട്ട് പഠിപ്പിക്കാൻ. അമ്മ പാടാം. അവരുടെ പാട്ട് അമ്മയ്ക്ക് അച്ഛന് പാടായോ? ഇല്ല, അമ്മയുടെ വീട്ടുകാര് അമ്മ വല്യമ്മമാരെല്ലാരും പാടും. അമ്മയാണെങ്കിൽ ഇന്ന് പാടാന്നൊക്കെ പറഞ്ഞിട്ടാ വന്നേക്കണേ. അമ്മ ഒന്ന് പാടിക്കോളൂ. ഞാൻ വലിയൊരു ഗണപതി ഭക്തയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഫ്ലോറിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ വിചാരിച്ചു പാടാനായിട്ട് എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ 2 വരി പാടണമെന്ന്. മിക്കവാറും ആവശ്യപ്പെട്ടനേ. ഇപ്പൊ മകൻ പറഞ്ഞപ്പോ പ്രത്യേകിച്ചു. പ്രഭോ ഗണപതേ പരിപൂരണ വാൾവരുൾവായേ, പ്രഭോ ഗണപതേ ഗണപതേ ഗണപതേ, ശാന്ത് വണങ്ങി സ്തുതി പാടിയാടിയുന്തൻ, ശാന്ത് വണങ്ങും സ്തുതി പാടിയാടിയുന്തൻ, സന്നതി തന്നടൈന്തോമേ തേടി തേടിയുന്തൻ, വിജയ വിനായക കുണ്ട്രണ വിളങ്ങു പെൺമാനേ, പ്രഭോ ഗണപതേ പരിപൂരണ വാൾവരുൾവായേ, പ്രഭോ ഗണപതേ ഗണപതേ ഗണപതേ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വന്നല്ലോ. 40,000 രൂപയുടെ ചോദ്യം. 40,000 rupees. യെസ്. മോണിറ്റർ പ്ലീസ്. ചോദ്യം: ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും ഒഴുകുന്ന നദി ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സിന്ധു, ഓപ്ഷൻ ബി ഗംഗ, ഓപ്ഷൻ സി ബ്രഹ്മപുത്ര, ഓപ്ഷൻ ഡി കൃഷ്ണ, ഓപ്ഷൻ ഇ ഗോദാവരി. ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും ഒഴുകുന്ന നദിയുടെ പേര് അല്ലെങ്കിൽ ഏത് നദിയാണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും ഒഴുകുന്നത്? സാർ, കൃഷ്ണയും ഗോദാവരി അല്ല. എന്തായാലും കൃഷ്ണയും ഗോദാവരി അതിലേ പോകുന്നില്ല. ഇല്ല, സെൻട്രൽ ഇന്ത്യ, സൗത്ത് ഇന്ത്യൻ ആണ്. പിന്നെ ഗംഗ ഇന്ത്യന്നൊഴുകി പഴയ പാകിസ്ഥാൻ, ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ കൂടിയേ പോകുന്നുള്ളൂ. പിന്നെ ബ്രഹ്മപുത്രയാണെങ്കിലും ബ്രഹ്മപുത്ര ടിബറ്റ് വഴി വന്നിട്ട് ഇന്ത്യയിലേക്ക് ജസ്റ്റ് കയറിയിട്ട് അതുവഴി ബംഗ്ലാദേശിലേക്കേ പോകുന്നുള്ളൂ. അതുവഴി ബംഗ്ലാദേശിലേക്ക് പൊക്കോളും. അപ്പൊ സാർ, നമുക്ക് ഉറപ്പിക്കാം. സിന്ധു. ഏ, ഇൻഡസ്. സിന്ധു ആണോ രശ്മി? സിന്ധു. ഏ, സിന്ധു. ഓപ്ഷൻ എ സിന്ധു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ സാർ. ഇത് തെറ്റുവാണെങ്കിൽ ആ ഡൽഹി പോയി തേർഡ് പ്രൈസ് വാങ്ങിച്ചില്ലേ ആ CBSE, അതൊക്കെ വെള്ളത്തിലാകും. ഇല്ല സാർ, സിന്ധു ഉറപ്പാണ്. താങ്കൾ ഓരോ തവണയും പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചപ്പോഴെങ്കിലും ഉത്തരം മാറ്റിച്ചിട്ടുണ്ട്? ഇല്ല. ഓക്കെ, അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം 40,000 രൂപയുടെ ചോദ്യത്തിന് താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അവരാ, ഓക്കെ. അപ്പൊ 40,000 രൂപ കീശയെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? 1,50,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 50,000 രൂപ. അഭിരാം, ഈ ഡൽഹിയിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഒരു ദിവസം എത്ര രൂപ ചെലവാക്കാനാ പ്ലാൻ? അതിലൊന്നുമില്ല, 1,000 രൂപയൊക്കെ ചെലവാക്കാം. 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഒരു പ്രത്യേകതയുണ്ട്, ലെവൽ മകന്റെ ലെവൽ മാറുന്നു. കുട്ടേട്ടാ, ഒന്ന് മാറ്റിക്കോളൂ. ലെവൽ 2. നന്ദിതയ്ക്ക് കൊതിയാവുന്നല്ലേ, ഇങ്ങനെ മേലോട്ട് പോകായിരുന്നു അല്ലേ. അപ്പൊ ഒരു ദിവസം നന്ദിത വരൂ, നമുക്കൊന്ന് കളിച്ചു നോക്കാം. അപ്പോ 1,00,000 രൂപയുടെ ചോദ്യം. 1,00,000 രൂപ. സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ നാട്ടുകാർ സൂക്ഷിക്കും. ഓക്കെ, മോണിറ്റർ പ്ലീസ്. അവന്റെ വര ഒരു മുടിഞ്ഞ വരവല്ലേക്ക് ഡാൻസ് കളിച്ചു. ഇത് കാണണമെന്നുള്ളതും ഒരു ആഗ്രഹമായിരുന്നു. ചോദ്യം ഇതാണ്: ക്രിക്കറ്റിൽ പിങ് പന്ത് ഉപയോഗിക്കുന്നത് ഏത് മത്സരത്തിലാണ്? ഓപ്ഷൻ എ ഡേ നൈറ്റ് ടെസ്റ്റ്, ഓപ്ഷൻ ബി T20, ഓപ്ഷൻ സി ODI, ഓപ്ഷൻ ഡി വനിതാ മത്സരങ്ങൾക്ക്, ഓപ്ഷൻ ഇ ഒരു പന്ത് കാണാതാവും. ക്രിക്കറ്റിലുള്ള താല്പര്യം എങ്ങനെയാ? വളരെ മോശമാണ്. അച്ഛൻ യൂണിവേഴ്സിറ്റി പ്ലെയർ ആയിരുന്നു. അതുകൊണ്ടാണോ മകൻ വേണ്ടെന്ന് വെച്ചത്? താങ്കൾ വേണേ പിടിവള്ളി എടുക്കാം, സംശയം ഉണ്ടെങ്കിൽ. സാർ, എനിക്ക് സംശയമുള്ളത് എ ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റ് ആണ്. അല്ല, സംശയിക്കണ്ട, ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റി പ്ലെയർ അവിടെ ഇരിക്കുകയല്ലേ. ഓക്കെ, അച്ഛന്റെ അടുത്ത് ചോദിക്കാം. അപ്പോ അച്ഛാ, മകനെ സഹായിക്കൂ. ഡേ നൈറ്റ് ഡേ നൈറ്റ് പോട്ടും വന്നു. വീട്ടില് തമിഴാണ് സംസാരിക്കണേ. തമിഴിലാണ് വീട്ടില്? അതെ. എന്തെങ്കിലും വരില്ലല്ലോ.
എങ്കിൽ സ്വല്ലുങ്കപ്പാ ഡേ ആൻഡ് നൈറ്റ് പൂട്ടാമല്ലോ എവിടെയോ ഒരു എങ്ങനെ പൂട്ടാമോ എന്ന് ചോദിക്കുന്നേ പൂട്ടലാമാ ആ പൂട്ടവാ ആ പൂട്ടവാ ആ ഓക്കെ ഓ തമിഴൊക്കെ പറഞ്ഞു ഉള്ള മലയാളം കൊണ്ട് അവിടെ കുറച്ച് മലയാളം കൊണ്ടാ ജീവിച്ചു പോകുന്നത് അപ്പൊ താങ്കൾ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എ ഡേ നൈറ്റ് ടെസ്റ്റ് എന്നാണ് ഏ പൂട്ടാമല്ലോ പൂട്ടാം നിർഭാഗ്യവശാൽ താങ്കൾ പറഞ്ഞ ഉത്തരം